താനൂർ ബോട്ടപകട കേസ് പരിഗണിക്കുന്നതിൽ ചിലർ അസ്വസ്ഥരാണെന്ന് ഹൈക്കോടതി. കോടതിക്ക് നേരെ സൈബർ ആക്രമണം ഉണ്ടാകുന്നു. ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അത് സർക്കാർ വിരുദ്ധമാകുമോ എന്നും കോടതി ചോദിച്ചു. അഖിലയുണ്ട്. അഖില, എന്തൊക്കെയാണ് കോടതിയുടെ പരാമർശങ്ങൾ? ഷാലി, ഈ കേസ് സ്വമേധയാ പരിഗണിച്ച ഡിവിഷൻ ബെഞ്ചിന്റെ രണ്ടാം സിറ്റിംഗ് ആണിത്. ഇന്ന് മലപ്പുറം ജില്ലാ കളക്ടർ ഈ സംഭവത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. താനൂർ അപകടത്തിൽപ്പെട്ടത് ബോട്ടിൽ ഉണ്ടായിരുന്നത് 37 പേരെന്ന് ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകി. 22 പേർക്ക് മാത്രമാണ് ബോട്ടിൽ കയറാൻ അനുമതി ഉണ്ടായിരുന്നത്. ഓവർലോഡിംഗ് ആണ് അപകടത്തിന് കാരണമായതെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. എന്നാൽ പിന്നീട് കോടതിയുടെ ഭാഗത്തുണ്ടായ ചില പരാമർശങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. ഈ കേസ് കോടതി പരിഗണിക്കുന്നതിൽ ചിലർ അസ്വസ്ഥരാണ്. മറ്റൊരു ബോട്ട് ദുരന്തം ആവർത്തിക്കാതെയുള്ള നടപടികളാണ് കോടതി മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് സർക്കാർ ഒപ്പമുണ്ടാകണം. പക്ഷേ സർക്കാരിനേക്കാളും ഉപരി മറ്റ് ചില ശക്തികൾക്കാണ് കോടതി ഇത് സംസാരിക്കുമ്പോൾ അസ്വസ്ഥതയുണ്ടാകുന്നത്. ജഡ്ജിമാർക്ക് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. എന്തിനാണ് പറയുന്നത്? ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അത് സർക്കാർ വിരുദ്ധമാകുന്നു എന്ന് എങ്ങനെയാണെന്ന് കോടതി ചോദിക്കുകയുണ്ടായി. കോടതിക്ക് നേരെ രൂക്ഷമായ രീതിയിൽ സൈബർ ആക്രമണം നടക്കുന്നു. ജഡ്ജിമാരാരും സൈബർ ലോകത്തില്ല, പക്ഷേ രജിസ്റ്റർ വഴി അറിയുന്നുണ്ട്. കൃത്യമായി പല ജഡ്ജിമാർക്കെതിരെയും ഈ കേസെടുത്ത് ജഡ്ജികൾ അടക്കമുള്ളവർക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് സൈബർ ആക്രമണം ഉണ്ടാകുന്നത്. ജഡ്ജിമാരുടെ സഹിഷ്ണുത ബലഹീനതയെ കാണരുതെന്നും കോടതി ഓർമ്മിപ്പിക്കുകയുണ്ടായി. താനൂർ ബോട്ടപകടത്തിൽ ശക്തമായ ഒരു ഇടപെടലാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായത്. സ്വമേധയാ കേസെടുത്ത ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൃത്യമായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും ഉത്തരവാദികളായവരെ കണ്ടെത്തണമെന്നും വ്യക്തമാക്കിയാണ് മലപ്പുറം ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. താനൂർ നഗരസഭ കോടതിയിൽ ഒരു നിലപാട് അറിയിക്കുകയുണ്ടായിരുന്നു. പെരുന്നാൾ സമയത്ത് ബോട്ട് സർവീസ് നിർത്താൻ ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ നിർത്തിവെച്ചെങ്കിലും തൊട്ടടുത്ത ദിവസം തന്നെ അത് വീണ്ടും തുടങ്ങി. അതിനു ഒപ്പം തന്നെ കക്ഷി ചേരാൻ ഒരു കുടുംബത്തിന്റെ, അതായത് ഈ സംഭവത്തിൽ മരിച്ച ഒരാളുടെ അമ്മ കക്ഷി ചേരാൻ കോടതിയിൽ അപേക്ഷ നൽകിയെങ്കിലും സംസ്ഥാന സർക്കാർ എതിർത്തു. അതിൽ എതിർക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. എന്തായാലും ഇപ്പോഴും ശക്തമായിട്ടുള്ള വാദം കോടതിയിൽ തുടരുകയാണ്. ഒരു കേന്ദ്രത്തിൽ നിന്നും ശക്തമായ രീതിയിൽ സൈബർ ആക്രമണം ഈ കേസുമായി പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതിക്കെതിരെ ഉണ്ടാകുന്ന വലിയ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തുണ്ടാകുന്നത്.